പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ശുശ്രൂഷകൾ മുഴുവനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ നിമിഷം നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് ശാന്തതയോടെ ഈ വചനം കേട്ട് ഈ വചനം എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുമാറ് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ ഹൃദയത്തോട് ഒരു നിമിഷം ചേർത്ത് വെച്ച് ശാന്തമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അവിടുത്തെ തിരുവചനങ്ങൾ അവ ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലും പതിയുമാറ് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. അപ്പോസ്തലന്മാരുടെ ഹൃദയങ്ങൾ അവിടുന്ന് തുറന്നതുപോലെ, ലിദിയായുടെ ഹൃദയം അവിടുന്ന് തുറന്നതുപോലെ, അവിടുത്തെ വചനം ശ്രവിക്കുവാൻ അവിടുത്തെ വചനത്താൽ സ്പർശിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ വചനം ശ്രവിച്ച് ഒരു പുതു ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുവാനിടയാകട്ടെ. കർത്താവായ ദൈവമേ, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളിലേക്കും ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി വ്യാപരിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം അവരുടെ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. ഒരു പുതു തീരുമാനത്തോടുകൂടെ ജീവിതത്തിൽ മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരു കൃപ ഇപ്പോൾ എല്ലാ ദൈവമക്കളിലേക്കും അത്ഭുതകരമായി നിറയട്ടെ. അതിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ബന്ധനങ്ങളും യേശു നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞുപോയി ദൈവിക ശക്തി ഓരോ ഹൃദയങ്ങളിലേക്കും ഇപ്പോൾ വ്യാപരിക്കട്ടെ. സ്നേഹത്തോടെ സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹാലേലൂയ, 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 ഹാലേലൂയ. ഈശോ, ആരാധന, 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 ആരാധന. ഹാലേലൂയ, 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 ഹാലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സകല ബന്ധനങ്ങൾ കെട്ടുകഴിഞ്ഞ് മനസ്സ് സ്വതന്ത്രമായി, ജീവിതം സ്വതന്ത്രമായി, ഹൃദയം തുറക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഈ അടുത്ത നാളുകളിലായി ഈ ആത്മീയ കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ളതായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടേണ്ടതായിട്ട് വരാറുണ്ട്. ഈ നാളുകളിലെ പലപ്പോഴും ഇടപെടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ് യുവതി യുവാക്കളുടെ, കുട്ടികളുടെയൊക്കെ ചില വഴിതെറ്റലിൻ്റെ അനുഭവങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തെറ്റായ പ്രണയബന്ധങ്ങൾ. ഈ തെറ്റായ പ്രണയബന്ധത്തിൽപ്പെട്ട പല മക്കളെയും ഈ അവസാന നിമിഷമായിരിക്കും ചില മാതാപിതാക്കൾ കണ്ടെത്തുന്നത്. ചിലരൊക്കെ രക്ഷിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ചിലതൊക്കെ തുടക്കത്തിൽ കണ്ടുപിടിച്ച് കർത്താവിൻ്റെ വചനം അവർക്ക് പകർന്നുകൊടുത്തും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയുമൊക്കെ അവരുടെ ജീവിതങ്ങൾ പരിശുദ്ധാത്മാവ് അവരെ ബോധ്യത്തിലേക്ക് നയിക്കുമ്പോൾ ആ ബന്ധനങ്ങളിൽ വിടുതൽ പ്രാപിക്കാറുണ്ട്. ഈ മക്കളുടെ മുമ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ ഇവർ പറയും, അച്ഛാ ഇത് വചനത്തിന് വിരുദ്ധമാണോ? ഈ പ്രേമിക്കുന്നതിനെ തെറ്റ്? കർത്താവ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനായിട്ട്? വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ പ്രേമം ഒരു തെറ്റാണോ? ഞങ്ങളിപ്പോൾ പ്രേമിക്കുന്നതുകൊണ്ട് എന്നാ കുഴപ്പമുള്ളത്? ഇതെന്നാ എല്ലാവർക്കും ഇത്ര സൂക്കേട്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവർ രോഷാകുലര് പോലും ആകാറുണ്ട്. സ്നേഹമുള്ളവരെ, അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം മറ്റൊന്നുമല്ല, ഈ പ്രണയം ഇങ്ങനെ ആഴപ്പെട്ട് ഹൃദയം ഹൃദയത്തോട് കോർക്കപ്പെട്ട് ശരിക്കും ഒരു നങ്കൂര ഇട്ട പോലൊരു അവസ്ഥയാണ്. ചില പിള്ളേർ പറയാറുണ്ട്, അച്ഛാ ഒന്ന് വിടണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, കാരണം ഇത് ഹൃദയത്തിൽ കോർക്കപ്പെട്ടു പോയി. ഇവിടെ ഒരു സങ്കടവും ഈ വിഷമവും മനസ്സിലാകും. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാ പ്രണയങ്ങളും നന്മയല്ല എന്ന് പറയാനായിട്ടുള്ള കാരണമെന്നും, ഈ കാലഘട്ടങ്ങളിലെ പല പ്രണയവും കാണുമ്പോൾ അത് പാടില്ല എന്ന് അത്രമേൽ ശക്തമായി പറയാനുമുള്ള കാരണം മറ്റൊന്നുമല്ല, മറിച്ച് അതിൻ്റെ അപക്വതയും അതിൻ്റെ വിവേകമില്ലായ്മയും കണ്ടുകൊണ്ടാണ്. ഇവിടെയാണ് പൗലോസ്ലിഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 6:12 ഞാൻ ഓർക്കുന്നത്. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ അനുവദിക്കുന്നില്ല. നിയമാനുസൃതമാണ് ചില കാര്യങ്ങളെന്ന് നമുക്ക് ചില കാര്യത്തെക്കുറിച്ച് തോന്നാം. ഇതൊന്നും ഒരു തെറ്റല്ല, ഇതൊന്നും ഒരു കുഴപ്പമല്ല. ഇത് ആദ്യ മാതാപിതാക്കൾക്ക് തോന്നിയ കാര്യം അങ്ങനെ തന്നെയാണ്. പലതരത്തിലുള്ളതായ തിന്മകൾക്ക് അടിമപ്പെടുന്ന മക്കൾ അത്ഭുതകരമായ ചോദ്യം ചോദിക്കാറുണ്ട്.
മദ്യത്തിന് അടിമപ്പെട്ട് കിടന്ന ഒരു പെങ്കൊച്ചനോട് ചോദിച്ച കാര്യമാണ്, അച്ഛാ ഇത് ഇത്ര വലിയ തെറ്റാണെങ്കിൽ കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് വെള്ളം മിഞ്ഞാക്കുമായിരുന്നു. ഇതൊരു സാധാരണ കുടിയന്മാർ ചോദിക്കുന്ന ചോദ്യാ, അത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്, അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു ചെറുപ്പക്കാരിയെ പെങ്കൊച്ച്, അതും ഈ ലഹരിക്ക് അടിമപ്പെട്ടവള്, അവൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, ഇത് ഇത്ര വലിയ തെറ്റാണോ അങ്ങനെയാണെങ്കിൽ കർത്താവ് വെള്ളം മീഞ്ഞാക്കോ? സ്നേഹമുള്ളവർ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ പലതും നിയമാനുസൃതമാണ്, ഇതൊന്നും ഒരു കുഴപ്പമല്ല, മദ്യം കുടിക്കാൻ അനുവദിച്ചിട്ടില്ലേ, അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് തടയാത്ത തന്നെ, ഇങ്ങനെ പറഞ്ഞ് ഇതിനെയൊക്കെ ന്യായീകരിക്കാനായിട്ടുള്ള ഒരു മനോഭാവം പലരിലുണ്ട്. ഈ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ്, എന്തുകൊണ്ട് ഈ പ്രണയം പലതും തെറ്റായിട്ട് പോകുന്നു, എന്തുകൊണ്ട് ഇത് ഒരു ജീവിത തകർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അത് വെറുതെ ഒരു വാക്ക് പറയുകയല്ല. പണ്ടൊക്കെ പിള്ളേർ ചോദിക്കുമായിരുന്നു, അച്ഛാ ഒന്നും അറിയത്തില്ലാത്ത ഒരാളെക്കുറിച്ച് പെട്ടെന്ന് അന്വേഷിച്ച് ഒരു കല്യാണം നടന്നാൽ എത്ര നല്ലതാണ്, എല്ലാം അറിഞ്ഞ് കല്യാണം നടത്തുക. ഇത് കേൾക്കുമ്പോൾ പലരും ആ വാക്കിന് മുമ്പിലൊന്ന് നിന്നുപോകും. ഞാനും ആദ്യകാലങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട്, എല്ലാം മനസ്സിലാക്കി സ്വഭാവമൊക്കെ അറിഞ്ഞ് ആ സമയത്ത് ആ ഒരു കല്യാണം നടത്തുവാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, കാരണം അവർക്ക് രണ്ടുപേർക്കും സ്വഭാവം കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായി. ശരിയാ, ചിന്തിച്ച് നോക്കുമ്പോൾ ഒറ്റ വാക്ക് കേൾക്കുമ്പോൾ ശരിയാ പ്രിയപ്പെട്ടവരെ, പക്ഷേ ചിന്തിക്കണം, ഇത് ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഞാൻ ചിന്ത മാറ്റാനായിട്ടുള്ള പല ഉദാഹരണങ്ങൾ, പല അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായി. മറ്റൊന്നുമല്ല, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിവാഹ അന്വേഷണ ഫോറം പൂരിപ്പിച്ചു തന്ന ഒരു പെൺകുട്ടി, അതിലെ ചോദ്യത്തിന് എഴുതിയിരിക്കുന്ന ഉത്തരമാണ്, നിങ്ങളുടെ നിർദ്ദിഷ്ട ജീവിത പങ്കാളിയുമായി എത്ര കാലത്തെ പരിചയമുണ്ട്. അവളെഴുതി 10 വർഷം, കാരണം അവർ 10 വർഷമായിട്ട് പ്രേമമാണ്. അപ്പോൾ 10 വർഷത്തിലെ പ്രണയത്തിൻ്റെ പരിസമാപ്തിയായിട്ട് അവർ കല്യാണം കഴിക്കാൻ പോവാ. അപ്പോൾ എല്ലാം അറിയാം അവർക്ക്, സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ തുടങ്ങിയതാ. അപ്പോൾ ഈ നാളുകളിലായിട്ട് നന്നായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, സ്വഭാവവും പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം അറിയാം. അങ്ങനെ ഇതിൻ്റെ പരിസമാപ്തിയായിട്ട് ഈ വിവാഹം നടക്കുക, അതിൻ്റെ മനസ്സമ്മതം നടത്തുമ്പോൾ ഞാനുണ്ട്, എൻ്റെ കൊച്ചച്ഛനുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് മനസ്സമ്മതം നടത്തിയത്. സ്നേഹമുള്ളവരെ, അതിനുശേഷം മറ്റൊരിടവകയിൽ വെച്ച് അത്യാർഭാടപൂർവമായിട്ട് അവരുടെ വിവാഹം നടന്നു. 3.5 മാസം കഴിഞ്ഞപ്പോൾ ഈ പെങ്കൊച്ചിൻ്റെ മൃതസംസ്കാരം നടത്തേണ്ട ഒരു സങ്കടം എൻ്റെ മനസ്സിൽ ഇന്നൊരു ഭാരമായിട്ട് നിൽക്കുക. ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തായിരുന്നു ഇതിൻ്റെ പരിസമാപ്തി? ഈ 10 വർഷം കൊണ്ട് അവർക്ക് പരിചയത്തിന് കുറവുണ്ടായോ? ഈ 10 വർഷം കൊണ്ട് അവർക്ക് എന്തെങ്കിലും മനസ്സിലാകലിന് കുറവുണ്ടായോ? ഇവിടെയാണ് സ്നേഹമുള്ളവരെ, മനസ്സ് തകർന്നു പോയിട്ടുള്ളത്. 1.5 വർഷക്കാലത്തോളം ഒരു തെറ്റായ പ്രണയത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അവളെ ഈ ചെറുപ്പക്കാരനും കൂട്ടുകാരും വന്ന് വീട്ടുകാർ സമ്മതിക്കാത്ത കാര്യത്തിൻ്റെ പേരിൽ അവളെ പൊക്കിക്കൊണ്ടുപോയി. എന്നിട്ട് അവർ രജിസ്റ്റർ ചെയ്തു, ഒരുമിച്ച് താമസിക്കാനിട്ട് തുടങ്ങി. 1.5 മാസം, ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിൽ ഞാൻ ആ പെങ്കൊച്ചിനെ കാണാമെന്ന്, എന്താ പുള്ളി കിടക്കുക. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ മരിച്ചു. സ്നേഹമുള്ളവർ, ഇതിപ്പോൾ പറയുമ്പോൾ പോലും എൻ്റെ നെഞ്ചിലൊരു വിങ്ങലുണ്ട്. പക്ഷെ ഒരു സത്യത്തിനകത്തുണ്ട്, എന്താ ഇതിൻ്റെ അധപ്പതിന് എവിടെയാണെന്ന് ചിന്തിക്കുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ ഓർക്കണം, ജഡത്തിൻ്റെ ചില അരൂപികൾ നാശത്തിലേക്ക് പോകുന്നു എന്ന സത്യം ശരിയാണെന്ന് ഞാൻ വീണ്ടും ഓർക്കുക. ആത്മാവിനായിട്ട് ജീവിക്കുന്നവർ ആത്മാവിൽ നിന്ന് ജീവൻ കൊയ്യുമ്പോൾ, ജഡത്തിനായി വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്ന് നാശം കൊയ്യുന്നത്, പൗലോസിന്റെ വാക്കുകൾ പ്രിയപ്പെട്ടവരെ 100% അനർത്ഥമാണെന്ന് ഇവിടെ തിരിച്ചറിയുക. ഓർക്കണം, ചില ബന്ധങ്ങളും ചില കാര്യങ്ങളും ഒക്കെ ഇതുപോലെ തിന്മയ്ക്ക് അടിമപ്പെട്ട് നന്മയും ചൈതന്യവും നഷ്ടപ്പെടുത്തി കളയുമ്പോൾ മനസ്സ് മരവിച്ചു പോവുക. അതുകൊണ്ടാ പറഞ്ഞു വെച്ചത്, ഈ പരിചയപ്പെടലുകളുടെ കഥകളൊന്നും പറഞ്ഞ് ഈ കാലഘട്ടങ്ങളിലെ ഈ അപക്വമായ ബന്ധങ്ങളെ നമുക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല. ഈ പ്രണയം മാത്രമല്ല, ജീവിതത്തിൽ എന്നെ മൂല്യങ്ങളിൽ നിന്നും നന്മയിൽ നിന്നും ദൈവിക ചൈതന്യത്തിൽ നിന്നും നഷ്ടപ്പെടുന്നത് എന്തുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള ഒരു മനസ്സ്, ഒരാർജവത്വം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. എൻ്റെ ജീവിതത്തെ അടിമപ്പെടുത്തുന്നത് എന്തുണ്ടോ അതിനെ, അത് തിന്മയാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു മനസ്സിൻ്റെ തുറവി നമുക്ക് വേണമെന്ന് പൗലോസ് ശ്ലീഹ കൊരിന്ത്യസാർക്ക് എഴുതിയ 1 ലേഖനത്തിൻ്റെ 10:23 നമ്മൾ കണ്ടെത്തുകയാണ്. എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല, എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ
എല്ലാം പടുത്തുയർത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്ത് എൻ്റെ ജീവിതത്തെ പടുത്തുയർത്താനായിട്ട് പര്യാപ്തമായിട്ട് തീരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബന്ധങ്ങളിൽ നിന്ന്, ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് വിമുക്തി പ്രാപിക്കാൻ, ഒന്ന് മാറി നിൽക്കാനായിട്ട് എനിക്ക് പറ്റണമെന്ന്. കാരണം എൻ്റെ ജീവിതത്തെ പടുത്തുയർത്താത്തത് എന്തുണ്ടോ, മൊബൈലോ ഇൻ്റർനെറ്റോ എന്തോ ആയിക്കോട്ടെ, മകനെ മകളെ, ഇത് നിൻ്റെ ജീവിതത്തെ പടുത്തുയർത്തുന്നില്ലെങ്കിൽ ഇത് അനാവശ്യമാണെന്ന്, തെറ്റാണെന്ന് തിരിച്ചറിയണം. ഞാൻ വ്യാപരിക്കുന്ന, ഞാൻ ഇടപെടുന്ന ചില കൂട്ടുകെട്ടുകൾ, ചില ബന്ധങ്ങൾ എൻ്റെ വിശുദ്ധി, എൻ്റെ കുടുംബത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്നതാണെങ്കിൽ നോ, അത് വേണ്ട എന്ന് വെക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വേണമെന്ന്. ചില ബന്ധങ്ങൾ ഇന്നും കലഹം പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ബന്ധങ്ങൾ എന്നെ തകർക്കുന്നതാണെന്ന് തിരിച്ചറിയണമെന്ന്. എൻ്റെ ജീവിതത്തിൽ എന്താണോ ദൈവത്തിന് യോജിക്കാത്തതും എൻ്റെ ജീവിതത്തിലെ നന്മകളെ മൂല്യങ്ങളെ നശിപ്പിക്കുന്നതായിട്ടുള്ളത് അത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ, ഒരുപക്ഷെ ഒരു മരത്തിൻ്റെ കമ്പ് മുറിച്ച് കളയുന്ന ലാഘവ ബുദ്ധിയോടുകൂടെ ചില ബന്ധങ്ങളെ കട്ടിയാനുള്ള മനസ്സുണ്ടാകണമെന്ന്. ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നത്, നശിച്ചു പോകുന്നത് എൻ്റെ ജീവിതം തന്നെയാണെന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. പടുത്തുയർത്താത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട. എൻ്റെ അനുദിന ജീവിതത്തിലെ ഒരു സംസാരങ്ങളിൽ, സംഭാഷണങ്ങളിൽ ഞാൻ വിവേകത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറയുന്ന ഈയൊരു വാക്ക് മറ്റുള്ളവരെ പടുത്തുയർത്തുന്നുണ്ടോ, അവരെ അടിമപ്പെടുത്തുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്ന ഇടങ്ങളിലെ എൻ്റെ വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് തിന്മ വിതയ്ക്കാനായിട്ട് കാരണമാകുന്നുണ്ടോ, അതോ അവരുടെ ജീവിതങ്ങളിലേക്ക് ഒരു നന്മയുടെ ചൈതന്യം, ഒരു അരൂപി പകർന്നു കൊടുക്കാനായിട്ട് കാരണമാകുന്നുണ്ടോ? എൻ്റെ ജോലി മേഖലകൾ പോലും എൻ്റെ ജീവിതത്തെ കൃപയിൽ നിന്ന് തടസ്സപ്പെടുന്ന പ്രിയപ്പെട്ടവർ വേണ്ടെന്ന് വെക്കാനായിട്ട് മനസ്സ് കാണിക്കണമെന്ന്. ഇതാണ് ആത്മീയതയുടെ കരുത്ത് എന്ന് പറയുന്നത്. ഇതാണ് ഒരു വ്യക്തി ജീവിതത്തിൻ്റെ നന്മ, വിശുദ്ധി എന്ന് പറയുന്നത്. ഇതാണ് ഒരു വ്യത്യസ്തതയാണ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഈ ചൈതന്യ പരിശുദ്ധാത്മാവ് തരുന്ന ഇതില്ലാതെ വന്നാൽ ഈ മക്കൾ കിടക്കുന്നത് പോലെ ചില കാര്യങ്ങളെ വിട്ടുപേക്ഷിക്കാൻ സാധിക്കാതെ ചില ബന്ധങ്ങളും തകർച്ചകളും കഴിയുക. ഞാൻ പറയുന്നത് സ്നേഹമുള്ളവരെ, ആലോചിച്ച് നടത്തുന്ന വിവാഹങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്നും ആർക്കൂടെ പറയാൻ പറ്റത്തില്ല. പക്ഷെ തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? അവിടെ ഒരല്പം കൂടെ വിവേകത്തോടുകൂടെ, പക്വതയോടുകൂടെ കാര്യങ്ങളെ വിലയിരുത്തി അന്വേഷിച്ച് ഒരു ജീവിതം സമാരംഭിക്കാനായിട്ട് സാധിക്കുന്നതിൻ്റെ വ്യത്യാസമുണ്ട്. മറ്റൊരു വശത്ത് എന്താണ് ഈ കൂടെ നടന്നിട്ടും ഇത്ര ഇടപെട്ടിട്ടും ഒക്കെ അറിയാൻ പറ്റത്തില്ലാത്തത്? കാരണം ആ പ്രായത്തിൻ്റെ അപക്വത, അതിൻ്റെ വിവേകക്കുറവ് അതിൽ തന്നെയുണ്ട്. ഒരു അല്പ ഇഷ്ടത്തിലേക്കോ ബന്ധത്തിലേക്കോ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒരു പ്രശ്നമല്ല. പിന്നെ അവൻ എന്നാ ഇല്ലാത്തവനാന്ന് പറഞ്ഞാലും, പിന്നെ അവൻ എന്നാ വൃത്തികെട്ടവനാന്ന് കണ്ടാലും, അവനോ അവൾക്കോ പിന്നെ എന്തെല്ലാം കണക്ഷനോ വേറെ കാര്യങ്ങളോ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം എന്നാ? ഇതാണ് വിവേകമില്ലാത്തൊരു മനസ്സ്, ഇതാണ് അപക്വമായ മാനസികാവസ്ഥ. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു തല ഇതാണെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുക. ഈ ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരപക്വമായ അധപ്പതനം, ഒരു ജഡത്തിൻ്റെ അരൂപികളുടെ നാശം, ഞാൻ പറഞ്ഞു വെച്ചതുപോലെ അതിനപ്പുറത്തേക്ക് ഒരു മരണം, ഇതാണ് ജീവിതത്തിൽ സംഭവിക്കുക. തോപ്പിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 1:10 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. തോപ്പിത്ത് പറയുന്ന ഒരു വാക്ക് ഹൃദയത്തെ ത്രസിപ്പിക്കുന്നതാണ്. തോപ്പിത്ത് പറഞ്ഞു വെച്ചു, നിനവയിലേക്ക് തടവുകാരായി പിടിക്കപ്പെട്ടപ്പോൾ എൻ്റെ ചാർച്ചക്കാരും സഹോദരങ്ങളും വിജാതീയരുടെ ഭക്ഷണം കഴിച്ചു, എന്നാൽ ഞാൻ മാത്രം കഴിച്ചില്ല. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നിയമാനുസൃതമാണ് എന്ന് ചിന്തിക്കുന്നതായ ചില കാര്യങ്ങൾ പോലും എൻ്റെ ജീവിതത്തെ പടുത്തുയർത്താൻ പര്യാപ്തമല്ല എന്ന് തിരിച്ചറിയുന്ന തോപ്പിത്ത് ആ സമയത്ത് ആ വിജാതീയ ഭക്ഷണം വേണ്ടെന്ന് വെക്കാൻ മാത്രം മനസ്സു കാണിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ അവൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, ദാനിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്, രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞു കൊണ്ടോ മലിനമാവുകയില്ല എന്ന് ദാനിയേൽ തീരുമാനിച്ചു. മറ്റുള്ളവരൊക്കെ ചെയ്യുമ്പോഴും അത് വേണ്ട എന്ന് വെക്കാനായിട്ടുള്ള മാനസികാവസ്ഥ എന്നിൽ രൂപപ്പെടുന്നത് സ്നേഹമുള്ളവരെ മറ്റൊന്നും കൊണ്ടുമല്ല, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയാ, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മയാ, എൻ്റെ ജീവിതത്തെ ഇത് ഉയർത്താൻ കാരണമാകുന്നുള്ള തിരിച്ചറിവ, നമ്മുടെ ജീവിതങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഇതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഈ നാളുകളിൽ നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു ചൈതന്യം, ഒരു കൃപ എന്ന് പറയുന്നത് ഇതാ. എന്താ?
പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളെ ആസ്വദിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സിന്നുണ്ടെന്ന്, നന്മ ചെയ്യാനായിട്ട് തോന്നാത്ത ഒരു മനസ്സിന്നുണ്ടെന്ന്, പാപത്തെ കാണുമ്പോൾ അതിനെ ആശ്ലേഷിക്കാൻ തോന്നുക. ദൈവിക കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ലെവലേഷൻ താല്പര്യമില്ല. അതിനൊരു മരവിപ്പ്, ഒരു മന്ദത, ഒരു മരവിച്ച അവസ്ഥ. ഇതുമൂലം ഇന്ന് സമൂഹം നശിച്ചു പോകുന്ന, കുടുംബങ്ങൾ നശിച്ചു പോകുന്ന, മൂല്യങ്ങൾ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു വശത്ത് നന്മ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ടാകുമ്പോഴും മറ്റൊരു വശത്ത് തിന്മ ചെയ്തും ലോകത്തിൻ്റെ അരൂപിയുടെ അനുരൂപപ്പെട്ടും പ്രേമത്തിലും തെറ്റായ ബന്ധങ്ങളും ലൗകിക വേഴ്ചകളും വ്യാപരിക്കുന്ന ഒരു സമൂഹം ഇന്ന് വളർന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ സങ്കടകരമാണ്. തിരിച്ചറിവില്ലാതെ പോകുന്ന ഈ കാര്യത്തിൽ മാത്രമാ എന്തില്ല, ഇത് എൻ്റെ ജീവിതത്തെ പടുത്തുയർത്തുന്നില്ല എന്നുള്ള ചിന്ത. ചില കുട്ടികെട്ടുകളിൽ ജീവിതം തകർത്തു കളയുന്ന വ്യക്തികളുണ്ട്. സങ്കടത്തോടെ കുടുംബാംഗങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ കുടുംബാംഗത്തിന് ഒരു തിരിച്ചറിവുണ്ടാകുന്നില്ല അച്ഛാ. പ്രിയപ്പെട്ടവരെ, സങ്കടകരമാണ് ചില കുടുംബത്തിന് തകർച്ചയുടെ അനുഭവം. ഓർക്കണം, എന്താ കാര്യം, ജീവിതത്തെ ഇത് പടുത്തുയർത്തുന്നുണ്ടോ? ഈ ബന്ധം വഴി എൻ്റെ കുടുംബത്തിന് എന്നാ ഉയർച്ചയുണ്ട്? ഇത് പ്രവർത്തിക്കുക വഴി എൻ്റെ കുടുംബം എന്നാ വളരുന്നുണ്ട്? ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന്, ഇത് മറച്ചുകളെ പിശാച്. അതുകൊണ്ട് തിരിച്ചറിയണം. പൗലോസ് ശ്ലീഹ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ ജീവിതത്തെ അടിമപ്പെടുത്തുന്നത്, എൻ്റെ ജീവിതത്തെ പടുത്തുയർത്താത്തത് എനിക്ക് വേണ്ട. ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ തീരുമാനത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും എത്തേണ്ടത്. പരിശുദ്ധ പിതാവ്, ഈ നാളുകളിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കുവൻ എന്ന് തൻ്റെ അപ്പസ്തോലിക ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിൻ്റെ 9 ഖണ്ഡികയിൽ ആദ്യമേ പരിശുദ്ധ പിതാവ് പറഞ്ഞു വെക്കുക, വിശുദ്ധിയാണ് സഭയുടെ മുഖം. ഈ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് വളരുവാൻ സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക ജ്ഞാനം കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ഏറെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും, പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഈ തിന്മ ബന്ധിക്കപ്പെട്ട് മനസ്സൊരന്ധത ബാധിച്ച് മനസ്സ് മരവിച്ച് എത്രയേറെ പറഞ്ഞാലും എത്രയേറെ അനുഭവങ്ങൾ കണ്ടാലും പഠിക്കാത്ത വിധത്തിൽ, മനസ്സിലാകാത്ത വിധത്തിൽ മനസ്സ് മരവിച്ച് കിടക്കുന്ന, ചെവി അടയ്ക്കപ്പെട്ട ഒരു സമൂഹത്തിന് മുമ്പിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ബന്ധനാവസ്ഥയായിരിക്കാം, ഇതൊന്ന് അഴിയപ്പെടണം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഹൃദയപരമാർത്ഥതയോടെ നമുക്ക് സ്നേഹിച്ച് ആരാധിക്കാം. സകല ബന്ധനങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഏതെങ്കിലും ഇടങ്ങളിൽ തെറ്റായ ബന്ധങ്ങളിലോ കൂട്ടുകെട്ടുകളിലോ കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ, തെറ്റായ പ്രണയബന്ധത്തിൽ വീണ് കിടക്കുന്ന മക്കളുണ്ടെങ്കിൽ, ചില കുടുംബത്തിൽ ഒരു പ്രത്യേക അധപ്പതനം, ചില ദുശ്ശീലങ്ങളുടെ ബന്ധനമാണ്, ചിലർക്കൊരു ബോധമില്ലാത്ത വിധത്തിൽ ആ കാര്യങ്ങളിൽ ഈ കൂട്ടുകെട്ടിലൊക്കെ പ്രവർത്തിച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയായിക്കോട്ടെ, ഈ ബന്ധനങ്ങളിൽ നിന്ന് മുഴുവൻ വിമുക്തി പ്രാപിക്കാൻ വേണ്ടി ഈ ആരാധന നിമിഷങ്ങളിൽ അതീവ തീക്ഷ്ണത പ്രാർത്ഥിക്കുക. വിശ്വസിച്ചോ, കർത്താവ് ഏത് തരത്തിലുള്ള അസ്വസ്ഥ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ബന്ധനായിക്കോട്ടെ, അതിൽ നിന്ന് പരിപൂർണ്ണ വിടുതൽ നൽകി അനുഗ്രഹിക്കും. ഈ ബോധ്യത്തോടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും എന്നരുളി ചെയ്ത കർത്താവ് കൂടെ വസിക്കാൻ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളെ സൗഖ്യപ്പെടുത്താൻ, ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുള്ള അത്ഭുതങ്ങളുടെ നിമിഷങ്ങളാണിത്. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്ന നിമിഷങ്ങളാണിത്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശിഷ്യരുടെ വചനത്തെ സ്ഥിരീകരിച്ച് കൂടെ വസിച്ച ദൈവം ഇതാ നമ്മുടെ ഇടയിലേക്ക് സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുകയാണ്. കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം, ഈശോയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാം. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല ഈശോ, എങ്കിലും ബലഹീനമായ ഞങ്ങളുടെ ജീവിതാവസ്ഥകളെ നിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടെ സമർപ്പിക്കുക ഈശോ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങയുടെ ഒരു ദിവ്യമായ സ്പർശനം നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ ഉണർത്തണമേ. ഞങ്ങളുടെ അന്ധകാരാവൃതമായ എല്ലാ അവസ്ഥകളിലേക്കും അവിടുത്തെ ദിവ്യപ്രകാശം നിറയ്ക്കണമേ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം ഈശോ. എനിക്കൊന്ന് ഹൃദയം തുറന്ന് അങ്ങയെ സ്നേഹിക്കണം, എനിക്ക് അധരം തുറന്ന് അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഒന്ന് സ്തുതിക്കണം. എൻ്റെ വ്യക്തി ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ഈ ഒരു അന്ധകാരാവൃതമായ തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് എനിക്കൊന്ന് മോചനം പ്രാപിക്കണം. എൻ്റെ കുടുംബത്തിനൊരു മോചനം വേണം.
കർത്താവെ, ഈ നിമിഷം അങ്ങയിലേക്ക് പരിപൂർണമായിട്ട് ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ ജീവിതം മുഴുവനെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധമായ നാമത്തെ ഞാനൊന്ന് ആരാധിക്കട്ടെ. കർത്താവെ, അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കോടാനുകോടി മാലാഖമാരോട് ചേർന്ന്, സ്വർഗീയ വ്യൂഹം മുഴുവനോട് ചേർന്ന്, വിശുദ്ധരുടെ സമൂഹത്തോട് ചേർന്ന് കർത്താവെ, വിവിധ ഇടങ്ങളിലിരുന്ന് അങ്ങയെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുന്ന, അവിടുത്തെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളോട് ചേർന്ന് ഈ നിമിഷം ഞങ്ങളും അങ്ങയുടെ സ്നേഹത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വിശ്വസിച്ച് സ്തുതിച്ച് ഈ നിമിഷങ്ങളിൽ തന്നെ സ്തുതിപ്പിന്റെ ഒരു കൃപ ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും നിറയട്ടെ. കുടുംബങ്ങളെ ബാധിക്കുന്ന സകല അസ്വസ്ഥതകൾ നീങ്ങാൻ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിമിഷങ്ങളാണ്. എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് അനുഗ്രഹിക്കും എന്ന് അരുളി ചെയ്ത കർത്താവ്, ഇത് കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിമിഷങ്ങളാണിത്. നിന്റെ ജീവിതത്തെ കർത്താവ് സ്പർശിക്കുന്ന നിമിഷങ്ങളാണിത്. നിന്റെ കുടുംബത്തിന് മേലുള്ള ശാപബന്ധനങ്ങൾ അകലുന്ന നിമിഷങ്ങളാണിത്. കുടുംബത്തെ നാളുകളായി കെട്ടിയിട്ടിരിക്കുന്ന അസ്വസ്ഥകൾ നീങ്ങുന്ന നിമിഷങ്ങളാണിത്. മകനെ, മകളെ, നിങ്ങൾ ചവിട്ടിത്താട്ടും അവർ നിങ്ങളെ കാൽക്കീഴിൽ ചാരം പോലെ അധികാര വചനത്തിന് ശക്തി കൊണ്ട് ഇവരുടെ ഉത്തമജീവിതത്തെ, വ്യക്തിജീവിതങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ, ഐശാദിക രൂപികളെ, നാരകീ ശക്തികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. എല്ലാ പ്രണയ ബന്ധങ്ങളുടെയും അഭിഹിതമായ ബന്ധങ്ങളുടെയും മദ്യപാനത്തിന്റെ കരങ്ങൾ കൂപ്പാം, മനസ്സിനെ ശാന്തമാക്കാം. കർത്താവെ, മനസ്സിലൊരുപാട് സ്നേഹത്തോടെ, ഹൃദയത്തിലൊത്തിരി സമാധാനത്തോടുകൂടെ അങ്ങയെ തിരുമുമ്പിൽ എൻ്റെ കുടുംബത്തെയും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കുക. ഈശോ, പലപ്പോഴും എൻ്റെ ജീവിതത്തെ പലതരത്തിൽ വേദനിപ്പിക്കുന്ന, എനിക്കൊരു ഉയർച്ച പ്രാപിക്കാൻ സാധിക്കാത്ത വിധത്തിൽ എന്നെ നൊമ്പരപ്പെടുത്തുന്ന എൻ്റെ ജീവിതത്തിൻ്റെ പല തലങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്ന് ഒരുപാട് എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സാക്ഷിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പലതവണ കുമ്പസാരിച്ചു, പല ആത്മീയ ശുശ്രൂഷകൾ പങ്കുചേർന്നു, അപ്പോഴൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റായ കാര്യം വേണ്ട, എൻ്റെ ഈശോ ഇഷ്ടപ്പെടാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട, എൻ്റെ ഈശോ ഇഷ്ടപ്പെടാത്തതൊന്നും എൻ്റെ കുടുംബത്തിൽ സംഭവിക്കരുത് എന്ന് നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ച നിമിഷങ്ങളുണ്ട് കർത്താവെ. എങ്കിലും ഈശോ, ഈ പ്രതിസന്ധികൾ തുടരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില തഴക്ക ദോഷങ്ങളും ചില തിന്മയുടെ വശങ്ങളും എന്നെ ഉപദ്രവിക്കുമ്പോൾ, കുടുംബത്തിൽ മക്കളുടെ ജീവിതത്തിലുള്ള ചില വീഴ്ചകൾ, എൻ്റെ തന്നെ വ്യക്തി ജീവിതത്തിലുള്ള ചില പരാജയങ്ങൾ മനസ്സിനെ ഒരുപാട് ഭാരപ്പെടുത്തുന്നുണ്ട് കർത്താവ്. ഈശോ, ഈ നിമിഷങ്ങളിൽ ഒത്തിരി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക, അങ്ങയുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ലോകം മുഴുവനും അനേകം മക്കൾ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ, പതിനായിരക്കണക്കിന് മക്കൾ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ, അനേകരുടെ പ്രാർത്ഥനയുടെ അഭിഷേകത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. ഈശോ, ഈ എൻ്റെ ജീവിതത്തിൽ നാളുകളായിട്ട് ബന്ധിച്ചിട്ടിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ നിന്ന് മോചനം വേണം. നാളുകളായി എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഈ പ്രതിസന്ധികളിൽ നിന്നൊരു വിടുതൽ വേണം. കൊതിയോടെ പ്രാർത്ഥിക്കരുത്, കൊതിയോടെ പ്രാർത്ഥിക്കുക. ഈശോ, എൻ്റെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കാതെ നീ കടന്നു പോകരുത്. യാക്കോബിനെ പോലെ, മൽപ്പിടുത്തം നടത്തിയ യാക്കോബിനെ പോലെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈശോ, എൻ്റെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കാതെ നീ കടന്നു പോകരുത്. ദൈവമേ, എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും ആളുകളെ വേദനിപ്പിക്കുന്ന എൻ്റെ കുടുംബത്തിൽ
ഒരുപാട് കണ്ണീര് വീഴ്ത്തേണ്ടി വരുന്ന ഈ പ്രതിസന്ധി കർത്താവെ അവിടെ നിടപെടുന്ന വിശ്വാസ നിമിഷം പ്രാർത്ഥിക്കാം. രോഗത്തിന്റെ ബന്ധനങ്ങളുണ്ട്, മറ്റു തരത്തിലായ പ്രതിസന്ധികളുണ്ട് കർത്താവേ. എന്റെ ഹൃദയത്തിൽ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് മനസ്സ് വേദനിച്ച് സങ്കടപ്പെട്ട് നിരാശ കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് കർത്താവേ. ഈ നിമിഷങ്ങളിൽ വിശ്വസിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എനിക്കൊരു മോചനം വേണം, എനിക്കൊരു സൗഖ്യം വേണം, എനിക്കൊരു വിടുതൽ വേണം കർത്താവേ. രക്ഷ തരണമേ, ശക്തി തരണമേ. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ കർത്താവ് തന്റെ സമ്പത്ത് വർഷിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന രക്ഷ പ്രാപിക്കും. റോമ 10:12 വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ നിമിഷം കർത്താവെ ഒരിക്കൽ കൂടെ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. അഭിഷേകം തരണമേ, ശക്തി തരണമേ, ഒരു പുതിയ ഉണർവ് തരണമേ, ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകണമേ. എല്ലാ ദൈവമക്കളും വിശ്വസിച്ച് നിന്റെ ജീവിതത്തെ മോചിപ്പിക്കാൻ കരുത്തുള്ള ഒരു കർത്താവാണിത്. നിന്റെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും നിന്നെ മോചിപ്പിക്കാൻ ശക്തിയുള്ള ഒരു ദൈവമാണ് ഇവിടെ ഉള്ളത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന കർത്താവ്, ബന്ധിതർക്ക് മോചനം നൽകാൻ, അന്ധർക്ക് കാഴ്ച നൽകാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ, ജീവിതത്തിൽ തന്റെ ദൗത്യം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന കർത്താവ്, ഈ നിമിഷങ്ങളിൽ നിന്റെ കൂടെയുണ്ട്. മകനെ മകളെ, നീ വിശ്വസിച്ചേ, നിന്റെ കുടുംബം മുഴുവൻ വിശ്വസിച്ചേ. ഈ നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടെ ആ രക്ഷാനാമത്തെ ഉറക്കെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ശക്തി ഒഴുകട്ടെ. കൃപാവരത്തിന്റെ വലിയ നീരൊഴുക്ക് അനേക കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ സംഭവിക്കട്ടെ. യെശയ്യ 44:3 വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങി നിലത്ത് അരുവികളും ഒഴുക്കും. നിങ്ങളുടെ സന്തതികളും എന്റെ ആത്മാവും നിങ്ങളുടെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഓ ദൈവമേ, ഈ വചനം അന്യർത്ഥമായി. എല്ലാ മരുഭൂമി അനുഭവങ്ങളിലും, സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട എല്ലാ നിരാശയുടെ അനുഭവങ്ങളിലുമായ ഓരോ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഇപ്പോൾ തന്നെ യേശു നാമത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. ആരാധന ആരാധന ആരാധന, ദേ കൃപ ഒഴുകുന്നു, ദേ അഭിഷേകം വരുന്നു, ദേ ശക്തി ഒഴുകുന്നു, യേശു നാമത്തിൽ വിടുതൽ സംഭവിക്കുന്നു. ആരാധന 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 ആരാധന. പല ഹൃദയങ്ങളിൽ നിന്നും ഒരു ഭാരം നീങ്ങുന്നു, പല കുടുംബങ്ങളിൽ നിന്നും ഒരു അസ്വസ്ഥത നീങ്ങിപ്പോകുന്നു, ഒരു അന്ധകാരാവൃതമായ അവസ്ഥകൾ നീങ്ങിപ്പോയി. യേശുവിന്റെ പ്രകാശം നിറയുന്നുണ്ട്. നന്ദി പറഞ്ഞ് ശ്രദ്ധിച്ചേ, വിശ്വസിച്ച് ശ്രദ്ധിച്ചേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇസോ 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 ഇസോ. കരങ്ങൾ കൂപ്പാം, സ്നേഹത്തോടെ തമ്പുരാന്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിന്ന്, സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളാണിത്. നിന്റെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കർത്താവിന് വലിയ ശക്തി ഒഴുകുന്ന നിമിഷങ്ങളാണിത്. മകനെ മകളെ, വിശ്വസിച്ചോ? ഈ ആശീർവാദ നിമിഷങ്ങളിൽ തന്നെ ആ കുടുംബത്തിലുള്ള പ്രത്യേക വൈശാചിക പീഡയും തിന്മയെല്ലാം വിട്ടുമാറി ദൈവകൃപ നിറയും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് ഇതേ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ബിസിനസ് മേഖലയിലേക്ക്, പ്രവർത്തന രംഗത്തിലേക്ക് ഇറങ്ങി വരുന്നു. സ്നേഹത്തോടെ കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച്, കണ്ണുകളൊന്ന് അടച്ച്, മനസ്സിന്റെ വ്യക്തിപരമായ നിയോഗങ്ങളൊന്ന് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയുമേ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയുമേ. ആമേൻ.